ജപ്പാനിലെ ഒക്കിനോഷിമ ദ്വീപ്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ജപ്പാനിലെ മുനാകാത്ത പട്ടണത്തിന്റെ ഭാഗമാണ് ഒക്കിനോഷിമ എന്ന ദ്വീപ്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് മാത്രമല്ല, ദ്വീപിലെത്തുന്ന പുരുഷന്മാർ ആചാരമനുസരിച്ച് പൂർണ്ണ നഗ്നരായി സ്നാനം ചെയ്ത് ശുദ്ധരായ ശേഷമേ ദ്വീപിൽ കയറാവൂ എന്ന നിബന്ധനയുമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഷിൻഡോ മതവിശ്വാസികളുടെ ഒക്കിത്സു എന്ന ദേവാലയം ഇവിടെയുണ്ട്. 97 ഹെക്ടർ ആണ് ദ്വീപിന്റെ വലുപ്പം. മുനാകാത്ത ടൈഷ എന്നൊരു വിഭാഗം ഷിൻഡോ പുരോഹിതരാണ് ഇവിടത്തെ താമസക്കാർ. വർഷത്തിൽ ഒരു ദിവസം മെയ് 27-ന് 200 പുരുഷന്മാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കൂ. 1904-ൽ ജപ്പാനും റഷ്യയും തമ്മിൽ നടന്ന കടൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നാവികർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാനാണ് ഈ പ്രവേശനം. ദ്വീപിലെത്തുന്ന പുരുഷ തീർത്ഥാടകർക്ക് ഓർമ്മയ്ക്കായി ഇവിടെ നിന്ന് ഒരു പുൽനാമ്പ് പോലും പുറത്തു കൊണ്ടുപോകുവാനോ യാത്രയുടെ വിശദാംശങ്ങളോ ദ്വീപിൽ കണ്ട കാര്യങ്ങളോ മറ്റുള്ളവരോട് പറയാനോ അനുവാദമില്ല. ആർത്തവരക്തം അശുദ്ധമാണെന്ന വിശ്വാസപ്രകാരമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ പണ്ട് കടൽയാത്ര അപകടം പിടിച്ചതായിരുന്നെന്നും സ്ത്രീകളെ അതിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇത്തരമൊരു ആചാരം തുടങ്ങിയതെന്നും ഒരു മറുവാദവുമുണ്ട്. കൗതുകമുണർത്തുന്നതും കലാമൂല്യമുള്ളതുമായി നിരവധി വസ്തുക്കൾ കൊണ്ട് സമ്പന്നമാണ് ഒക്കിനോഷിമ എന്ന ഈ ദ്വീപ്. ഒരു ദേശത്തിന്റെ നിധിയെന്ന് വിശേഷിപ്പിക്കുന്ന 80,000-ത്തോളം വസ്തുക്കൾ ഈ ദ്വീപിലുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് കരുതുന്ന ചൈനയിലെ വെയ് രാജവംശത്തിലെ കണ്ണാടി, കൊറിയയിൽ നിന്നുള്ള സ്വർണ മോതിരങ്ങൾ, പേർഷ്യൻ സ്ഫടികപാത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ അത്യപൂർവ കാഴ്ചകളാണ്. അന്വേഷണം.com ന് വേണ്ടി അനുശ്രീ വത്സൻ.